ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പെയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷമുള്ളൊരു കാര്യം ആദ്യമേ പറയാം, ഞാനൊരു പുതിയ ക്യാമറ വാങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്വല്പം വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. വ്യത്യാസം ചിലപ്പോൾ നല്ലതോ ആവാം മോശം ആവാം, എന്തായാലും പ്രതികരണങ്ങൾ അറിയിക്കണം കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കായി കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. 5 മരുന്നുകൾ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മരുന്നുകൾ കുറിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും എനിക്കില്ല. ഈ മരുന്നുകൾ ആർക്കു വേണമെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഇത് വളരെ അമൂല്യമാണ്. എത്ര പണം കൊടുത്താലും ഇത് നമുക്ക് വാങ്ങാൻ പറ്റില്ല. എന്നാൽ ഇത് ഫ്രീയാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന മരുന്നുകളാണ്. പക്ഷേ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളോടുള്ള നമ്മുടെ മനോഭാവമില്ലേ, അത് ഇതിനോടും ഉണ്ട്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പ്രയോജനപ്പെടുത്താറില്ല, അതിന് ഒരു വാല്യൂ നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഈ മരുന്നുകളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർശ്വഫലങ്ങളില്ലാന്ന് മാത്രമല്ല, ഇതിൻ്റെ റിസൾട്ട് 100% ഗ്യാരൻറ്റീഡ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലേ, നമുക്കിങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം സൗഭാഗ്യങ്ങളൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കാറുണ്ട്. ഇനി മുതൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാവണം. ഈ വീഡിയോ നിങ്ങൾ ആദ്യം തുടങ്ങി അവസാനം വരെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മരുന്നാണ് സൂര്യപ്രകാശം. എല്ലുകളുടെ ബലക്കുറവ് അല്ലെങ്കിൽ മസിൽ പെയിൻ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ കാര്യക്ഷമതയെ ബാധിക്കും. നമുക്ക് ശരീരം വെച്ച് ആഗ്രഹമുള്ള പലതും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കാര്യക്ഷമത കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഈ വൈറ്റമിൻ ഡി ഏറ്റവും അധികം ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് യാതൊരു ക്ഷാമവും. സത്യത്തിൽ അത് നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. നമ്മൾ എല്ലാ ദിവസവും 1.5 മണിക്കൂർ 3.5 മണിക്കൂർ സൂര്യപ്രകാശം ഏൽക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയൊക്കെ നമുക്ക് മാറിക്കിട്ടും. കൊടും ചൂടുള്ള ചില സമയമൊന്നും അതിന് പറ്റിയതല്ല. രാവിലെയും വൈകുന്നേരവും ആയിട്ട് നമുക്ക് എന്തായാലും ഈ സൂര്യപ്രകാശം ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഈ ബ്ലെസ്സിങ്സൊക്കെ പലപ്പോഴും നമ്മൾ വേണ്ടാന്ന് വെക്കാറുണ്ട്. എന്നിട്ട് ശരീരത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് നടക്കുകയും ചെയ്യും. അതിനേക്കാൾ എത്ര സിമ്പിളാണല്ലേ ഇത്, ഒരു 1.5 മണിക്കൂർ എല്ലാ ദിവസവും ഏൽക്കാൻ തയ്യാറാവുക എന്നുള്ളത്. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഈ ബ്ലെസ്സിങ് ഇല്ല കേട്ടോ. പല രാജ്യങ്ങളിലും സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് കിട്ടാനുള്ള സാധ്യത കുറവായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ള ഒന്നാണ് ഡിപ്രഷൻ. ഡിപ്രഷനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, നടത്തി വരുന്നുണ്ട്. അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം, ഡിപ്രഷനും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും തമ്മിൽ ബന്ധമുണ്ട്. അത് നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിപ്രഷനുള്ളവർ പൊതുവേ സൂര്യപ്രകാശം അല്ലെങ്കിൽ പ്രകാശം തന്നെ ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും വീണ്ടും അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. ദീർഘകാലം സൂര്യപ്രകാശം ഇല്ലാതിരിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവിടേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ മുന്നറിയിപ്പ് തരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത്, ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് കാലം ഇവിടെ വിൻ്ററാണ്. അത് ഒരുപക്ഷെ ഡിപ്രഷൻ ഉണ്ടാകാൻ കാരണമായേക്കാം. അപ്പോൾ അവിടെയും അതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കും ആളുകൾക്ക് ഡിപ്രഷൻ വരാൻ സാധ്യത. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു മരുന്നാണ് ഉറക്കം. ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം നമ്മുടെ ശരീരം വളരെ സങ്കീർണമാണ്. അതിൻ്റെ ഉള്ളിൽ വളരെ സങ്കീർണമായിട്ടുള്ള രാസപ്രതിപ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന് മെറ്റാബോളിസം എന്നാണ് പറയുക. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മെറ്റാബോളിസം റേറ്റ് വളരെ ഹൈ ആണ്. അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ ചില ഡാമേജസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറങ്ങുമ്പോൾ മെറ്റാബോളിസം റേറ്റ് വളരെ ലോ ആയിരിക്കും. പകല് നമ്മുടെ ശരീരത്തിലുണ്ടായ ചില ഡാമേജസ് ഇല്ലേ, അതിൻ്റെ റിപ്പയർ നടക്കുന്നത് ആ സമയത്താണ്. അങ്ങനെ ശരീരത്തിൻ്റെ മെയിൻ്റനൻസിനെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഉറക്കം. ഈ സ്കിന്നൊക്കെ നന്നായിട്ടിരിക്കാൻ നന്നായിട്ട് ഉറങ്ങണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതിൻ്റെ കാരണം ഇതാണ്. ഒരുപാട് റിപ്പയർ വർക്കുകൾ നടക്കുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല,
നമ്മൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിരിക്കുന്ന ഒരു സമയമല്ലേ ഉറങ്ങുന്ന സമയം. പക്ഷെ ഉറക്കം നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഔട്ടർ വേൾഡ്, നമ്മളതിനെക്കുറിച്ച് പലതവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കുന്നു. അവിടെ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഉറക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഡിസ്ട്രാക്റ്റഡ് ആവും. നമുക്ക് വേണ്ടത് ക്വാളിറ്റി സ്ലീപ്പാണ്. അപ്പോൾ ക്വാളിറ്റി സ്ലീപ്പ് ഒരു ഹാബിറ്റാക്കി മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഹാബിറ്റിൻ്റെ ചില നിബന്ധനകളുണ്ടല്ലോ, അത് നമ്മൾ പാലിക്കണം. നന്നായിട്ട് ഉറങ്ങാനുള്ളൊരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി ആ ശീലമുള്ളവർ ഒരിക്കലും അത് കൈവിട്ട് കളയരുത്. നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ട ഒന്നാണിത്. മൂന്നാമത്തെ മരുന്നാണ് എക്സസൈസ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നോ, എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫിൻ റിലീസ്ഡ് ആവും. എൻഡോർഫിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോണാണ്. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം തോന്നുന്നത്, സന്തോഷം തോന്നുന്നത്. എക്സസൈസ് തുടങ്ങാനൊരു പ്രശ്നം ഉണ്ടാവാം, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ ആകും, ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ഉഷാറാക്കും. അപ്പോൾ ഒരുപാട് രോഗങ്ങളുടെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സസൈസ് ഇല്ലാത്തതാണ്. നമ്മുടെ ശാരീരികാരോഗ്യത്തിനും അതുവഴി മാനസികാരോഗ്യത്തിനും ഏറ്റവും ആവശ്യമുള്ളൊരു മരുന്നാണ് കേട്ടോ എക്സസൈസ്. എന്ത് ഫ്രീ ആയിട്ട് നമുക്കിത് ചെയ്യാം. അതുമാത്രമല്ല, എക്സസൈസ് ഈസ് ഫൺ, വളരെ രസമായിട്ട് ചെയ്യാവുന്ന ഒന്നുകൂടിയാണ്. ഇതിനൊരു മടുപ്പം വരേണ്ട കാര്യമില്ല. കൂട്ടമായിട്ട് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എയറോബിക്സ് ചെയ്യുക, കൂട്ടയോട്ടം, അങ്ങനെ എക്സസൈസ് പലപ്പോഴും നല്ല ഫൺ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല, ഈ ബോഡി ഫിറ്റ്നസ് നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. നാലാമത്തെ മരുന്ന്, പ്രേയർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ആൻഡ് ഗോഡ് ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ എന്ന് കേട്ടിട്ടില്ലേ. ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഞാൻ സൂപ്പർ പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ശാസ്ത്രം പഠിക്കുമ്പോൾ, അറിവ് വർദ്ധിക്കുമ്പോൾ ചിലർക്ക് തോന്നാറുള്ളത് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എൻ്റെ കയ്യിലും വലിയൊരു പവറില്ല, ഐ ആം സെൽഫ് സഫീഷ്യൻറ്റ്, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ ജോൺ ഗ്ലെൻ ബഹിരാകാശത്ത് ചെന്നപ്പോൾ അവിടുത്തെ മനോഹരങ്ങളായ കാഴ്ചകൾ കണ്ടപ്പോൾ അന്തം വിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നോ, ഇതെല്ലാം കാണുമ്പോൾ, ഇവിടെയുള്ള സംവിധാനങ്ങൾ നേരിട്ടറിയുമ്പോൾ എനിക്ക് ദൈവം ഇല്ല എന്ന് ചിന്തിക്കുക അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതേ ഫീലിംഗ് തന്നെയാണ് എനിക്കുള്ളത് കേട്ടോ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ, ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഒരു സൂപ്പർ പവറാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതില്ലാന്ന് വിശ്വസിക്കുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ വിശ്വാസം കൊണ്ട് നമുക്കൊരുപാട് പ്രയോജനങ്ങളുണ്ട്. സൂപ്പർ പവർ നമുക്ക് നൽകിയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്, കഴിവുകളുണ്ട്, ഇതെല്ലാം ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ ചില സമയത്ത് നമുക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരാൾ നമ്മളെ താങ്ങി നിർത്താനുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അത് വളരെ വലുതല്ലേ. ആ ഒരു സഹായം ആവശ്യപ്പെടുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ചില രീതികളുണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥന, വിശ്വാസം. ഇത് ഒരുപാട് ഷോ ഓഫ് ചെയ്യാനുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ സൂപ്പർ പവർ നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, ബ്ലെസ്സിങ്സ്, ഇതെല്ലാം പ്രയോജനപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സഹായം അഭ്യർത്ഥിക്കേണ്ടത്. ഒരാളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ, വലിയൊരു പ്രളയം വന്നു, അയാൾ എങ്ങനെയോ വീടിൻ്റെ മേൽക്കൂരയിൽ കയറിപ്പറ്റി, അവിടെ ഇരുന്ന് അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്നെ രക്ഷിക്കണേ, ഈ പ്രളയത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പലരും ഇങ്ങനെ വരികയാണ്. ഒരു ബോട്ട് വന്നു, ഹെലികോപ്റ്റർ വന്നു, രക്ഷപ്പെടുത്താൻ അവർ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ വിസമ്മതിച്ചു. അവസാനം അയാൾ മരിച്ചു. പരലോകത്തിൽ എന്നപ്പോൾ അയാൾ പരാതിപ്പെട്ടു ദൈവത്തോട്, ദൈവമേ അങ്ങ് എന്ത് പണിയാണ് കാണിച്ചത്, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ ദൈവം പറയാണേ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ എത്രയോ പേരെ അയച്ചു, നീ അതിനോടൊക്കെ നോ പറഞ്ഞു. സത്യത്തിൽ ഇതായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിന് ആദ്യമേ നന്ദി പറയാൻ മറക്കരുത്, അതിനുശേഷം വേണം ഡിമാൻഡ്സ് വെക്കാൻ. ഇതൊക്കെയാണ് പ്രാർത്ഥനയിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ചില രീതികൾ. അഞ്ചാമത്തെ മരുന്നാണ് ചിരി. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രം കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിയാണ് ചിരി എന്നാണ് പറയുന്നത്. മറ്റ് ജീവജാലങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള ചിരികളുണ്ടാകാം, പക്ഷേ ഇങ്ങനെ ഒരു ചിരി മനുഷ്യർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൂ. അത് ഒന്നാം തരം ഒരു മരുന്നാണ്. ചിരിക്കുമ്പോൾ ഹാപ്പി ഹോർമോണുകൾ ആക്ടിവേറ്റഡ് ആവും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്നോ, നമുക്ക് നല്ല സന്തോഷമുള്ളപ്പോൾ നമ്മൾ ചിരിക്കുമെന്ന് പറയാറുണ്ട്.
നേരെ തിരിച്ചുമാകാം. ചിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, കാരണം ചിരി നമ്മുടെ ഹാപ്പി ഹോർമോണുകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ചിരിക്കുമ്പോൾ ഒരുപാട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും, അത് നമ്മുടെ ശരീരത്തെ എനർജൈസ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന് വളരെ നല്ലതാണ് ചിരി. ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടി നന്നാവും. ഇപ്പോൾ ചെറിയൊരു എക്സസൈസിൻ്റെ ഫലം ഉണ്ടാക്കുന്നത് തന്നെയാണ് ചിരി. മനുഷ്യ ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ ഈ ചിരി ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ചിരിക്കാൻ ഒരിക്കലും മടിക്കരുത്. പക്ഷെ ചിരിയെക്കുറിച്ച് എന്തോ തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് ചിരിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ചില സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് ചിരിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, എന്തെങ്കിലും വലിയൊരു പ്രശ്നം വരാനുണ്ട്, അതാണ് ഇത്രയധികം ചിരിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. എൻ്റെയൊക്കെ വിവാഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഗ്ലാമർ പോകാതിരിക്കാൻ വേണ്ടി ആ വർഷമൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് മണവാട്ടിമാരെ അധികം ചിരിക്കാറില്ല, ഞാനാണെങ്കിൽ ഒരുപാട് ചിരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ ചിരി കണ്ടിട്ട് ഒരു ആൻറ്റി എന്നോട് വന്ന് പറഞ്ഞതാണ്, അധികം ഒന്നും ചിരിക്കണ്ട കേട്ടോ, ജീവിതത്തിൽ എന്തൊക്കെയാണാവോ വരാൻ പോകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ നല്ല ഒന്നാന്തരം മരുന്ന് നമ്മൾ ഉപയോഗിക്കാതിരിക്കാറുണ്ട്. ഈ തമാശ പറയുന്ന ആളുകളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കാരണം ചിരിക്കാനുള്ള ധാരാളം അവസരങ്ങൾ അവർ നമുക്ക് തരും. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കാൻ ബോധപൂർവം തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ മരുന്നുകളും പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു, എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും ഇത് നമുക്ക് വാങ്ങാൻ പറ്റില്ല, അത്രയും അമൂല്യമാണ്. ആകെപ്പാടെ ഒരു പ്രശ്നമുള്ളൂ, ഇത് ഫ്രീ ആണെന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളോടുള്ള മനോഭാവം ഇതിനോട് നമുക്ക് ഉണ്ടാവാം, പക്ഷെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് മറക്കാതിരിക്കുക. സോ ഗെറ്റ് റെഡി, നമ്മൾ ഈ മരുന്നുകൾ റെഗുലറായിട്ട് ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുക. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.